ഡബിളിൽ നിന്ന് 50 കിലോമീറ്റർ അകലെയുള്ള സെയിൻറ്റ് കെവിൻ പുണ്യവാൻ സ്ഥാപിച്ച ഒരു മൊണാസ്ട്രി സന്ദർശിക്കുവാനാണ്. മനോഹരമായ വിക്ലോ പർവ്വതനിരകളിലാണ് ഈ മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. 50,000 ഏക്കറോളം വരുന്ന ഐറിഷ് നാഷണൽ പാർക്കിനോട് ചേർന്നാണ് ഈ മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് ഞങ്ങളുടെ കൂടെ ഈ മൊണാസ്ട്രി സന്ദർശിക്കാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹേസൽക്കുട്ടനുണ്ട് ഞങ്ങളുടെ കൂടെ. അപ്പം അതിനെ തയ്യാറാക്കുന്ന തിരക്കിലാണ് മരിയ മോള്. AD 6 ഈ സെയിൻറ് കെവിൻ പുണ്യവാൻ ഇവിടെ താമസിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്നത്. പക്ഷേ ഇവിടെയുള്ള ബിൽഡിങ്ങുകളും പള്ളികളൊക്കെ 10ഉം 11ഉം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ കാണുന്ന തടാകത്തിന് അടുത്തുള്ള ഒരു ഗുഹയിലാണ് സെയിൻറ് കെവിൻ പുണ്യവാൻ താമസിച്ചിരുന്നത്. ഒരു ദിവസം ഇവിടെ വന്ന് പിക്നിക് നടത്തി കുടുംബാംഗങ്ങളുമായൊക്കെ ചെലവഴിക്കാൻ വളരെ രസമുള്ള ഒരു ഏരിയ ആണിത്. ഒരു ഫുൾ ഡേ നമുക്ക് ഇവിടെ എൻജോയ് ചെയ്യാം. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റും ഒരു ഹോട്ടലും ഉണ്ട് ഇതിനോട് ചേർന്ന്. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ താമസിക്കുകയും ചെയ്യാം. വിക്ലോ പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പലതരത്തിലുള്ള അരുവികൾ ഇതിലൂടെ ഒഴുകി പോകുന്നുണ്ട്. ആ അരുവികളാണ് ഈ കാണുന്നത്. വളരെ നല്ല തെളിഞ്ഞ വെള്ളമാണ് ഈ അരുവികളിൽ ഉള്ളത്. ഇവിടെ കണ്ട ഒരു മാൻകുട്ടി. ഇവിടെ ഈ മാനുകളുണ്ട്. ഒരു കൂട്ടം നേരത്തെ പോയി. ഇപ്പോൾ ഈ കാണുന്ന പള്ളികളും മണിമേടകളൊക്കെ 10ഉം 11ഉം നൂറ്റാണ്ടിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. പണ്ട് ഇത് ഇവിടുത്തെ സന്യാസി വര്യന്മാർ ഇവിടെ താമസിച്ച് ജീവിച്ച് പോകുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഒരു 1000ത്തിന് മേലെ വർഷം പഴക്കമുണ്ട് ഈ കെട്ടിടങ്ങൾക്കൊക്കെ. പിന്നെ ഇത് പലവട്ടം ഇത് റെസ്റ്റോർ ചെയ്തിട്ടുണ്ടാവും ഇടിഞ്ഞു പോയി വന്നിട്ടൊക്കെ. ഇതാണ് ചെറിയൊരു ഇവിടുത്തെ ചാപ്പല്. അത് കഴിഞ്ഞ് ആ കാണുന്നതാണ് ബെൽ ടവർ. പിന്നെ വേറൊരു ഇടിഞ്ഞു പൊളിഞ്ഞ വേറൊരു 10 കിടലും കൂടി ഇതിനൊപ്പം കാണാവുന്നതാണ് നമുക്ക്. ഈ കാണുന്നതാണ് 10 കിടൽ. അതിനൊപ്പം
പെണ്ണാട്ടിൽ ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാരെയും അച്ഛന്മാരെയൊക്കെ മറവ് ചെയ്തിരുന്ന ഒരു ശവക്കുടീരം കൂടിയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. ഇവിടെ തന്നെയാണ് സെയിൻറ് കെവിൻ പുണ്യവാനെ അടക്കം ചെയ്തെന്ന് വിശ്വസിക്കപ്പെടുന്നത്. എല്ലാ വർഷവും ജൂൺ 3-ാം തീയതിയാണ് സെയിൻറ് കെവിൻ ഡേ ആയിട്ട് ഇവിടെ ആഘോഷിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ സെയിൻറ് പുണ്യവാൻ്റെ കെവിൻ പുണ്യവാൻ്റെ പെരുന്നാളായിട്ട് ഇവിടെ ആഘോഷിക്കുന്നത്. ആ ദിവസം ഇവിടെ ടൂറിസ്റ്റുകളും പിൽഗ്രിംസും വളരെ ധാരാളമായിട്ട് വരുന്നത് കാണാവുന്നതാണ്. ഈ കാണുന്നതാണ് ബെൽ ടവർ. അപ്പോൾ പള്ളിമണികളൊക്കെ എവിടെയായിരുന്നു അന്ന് സ്ഥാപിക്കപ്പെട്ടത്. അത് മാത്രമല്ല, അന്ന് കാലത്ത് ഇപ്പോൾ പല ആക്രമണങ്ങളും അങ്ങനെങ്കിലും ഉണ്ടാകുമ്പോൾ അച്ഛന്മാരൊക്കെ ഒളിച്ചിരിക്കാനും ഈ ബെൽ ടവർ ഉപയോഗിച്ചിരുന്നു. ഇതിൻ്റെ വാതിൽ കണ്ട വളരെ അകലെയാണ്, വളരെ മുകളിലാണ് സ്ഥാപിച്ചിരുന്നത്. ശത്രുക്കൾക്കത് കയറി വരാൻ ബുദ്ധിമുട്ടാണ് അതിനുള്ളിലേക്ക്. ആ ഒരു ഇതിനു വേണ്ടിയാണ് വാതിൽ ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അച്ഛന്മാർ സന്യാസിവര്യന്മാരും കോണി വെച്ച് ഉള്ളിലേക്ക് കയറും, എന്നിട്ട് ആ കോണി എടുത്ത് മാറ്റും. അങ്ങനെയാണ് ഇവര് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നത്. ഈ കാണുന്ന ഒരു കാനനപാതയാണ് ഇത്. ഈ സെയിൻറ് കെവിൻ പുണ്യവാൻ താമസിച്ചെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ലേക്ക് ഉണ്ട്, അപ്പർ ലേക്ക് എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഗ്ലെൻഡലോക്ക് ലേക്ക്. ആ ലേക്കിലേക്കുള്ള വഴിയാണിത്. അപ്പോൾ 10,500 വർഷം മുമ്പ് ആ പുണ്യവാൻ ഈ കാട്ടിൽ താമസിച്ചെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി, ഇപ്പോഴും ജനവാസം തീരില്ല ഇവിടെ. അന്നത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിക്കണേ ഞാൻ. ധാരാളം വാക്കിങ്ങും ഹൈക്കിങ്ങിനും പറ്റിയ ട്രെയിലുകളുണ്ട് ഇവിടെ, അല്ലെങ്കിൽ വഴിത്താരകളുണ്ട് ഈ നാഷണൽ പാർക്കിനോട് ചേർന്ന്, അല്ലെങ്കിൽ ഈ മൊണാസ്റ്റിക് സിറ്റിയോട് ചേർന്ന്. അതുകൊണ്ട് വാക്കിംഗ് അല്ലെങ്കിൽ ഹൈക്ക് ചെയ്യുന്നവരുടെ ഒരു പറദീസും കൂടിയാണ് ഈ ഗ്ലെൻഡലോക്ക് വാലി. ആ കാണുന്ന മലനിരകൾ കണ്ട അതിന് ചുറ്റുമാണ് ഈ വാക്കിംഗ് ആൻഡ് ഹൈക്കിംഗ് ട്രെയിലുകൾ. അത് പല തരത്തിലുള്ളുണ്ട്. ഇങ്ങനെ നമുക്ക് മൈൽഡ്, മോഡറേറ്റ്, ഡിഫിക്കൽട്ട്, അങ്ങനെ പലതരത്തിലുള്ള വാക്കിംഗ് ട്രെയിലുകളും ഹൈക്കിംഗ് ട്രെയിലുകളും ഈ മലനിരകളുടെ ചുറ്റുമായിട്ട് അവർ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഗ്ലെൻഡലോക്ക് ലേക്കിൻ്റെ ഒരോരത്താണ് പുണ്യവാൻ താമസിച്ചിരുന്നത്. അവിടെ ഒരു ഗുഹയുണ്ട്, ആ ഗുഹയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അവിടേക്ക് ദൂരം കുറച്ചുണ്ട്, അതുകൊണ്ട് ഇപ്പോട്ടം എനിക്ക് പോകാൻ സാധിച്ചില്ല അവിടേക്ക്.